السلام عليكم ورحمة الله وبركاته. الحمد لله ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ, നമ്മുടെ ഹബീബിൻ്റെ നാട്ടിൽ പരിശുദ്ധമായ ഖുർആൻ അതിൻ്റെ തുടർ പഠനത്തിനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു അതിനുള്ളൊരു അവസരം നൽകിയിരിക്കുകയാണ്. ഏകദേശം മസ്ജിദിൻ നബവിയിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ നിന്നും 6 കിലോമീറ്ററുകൾക്കപ്പുറം 6 കിലോമീറ്ററുകൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ജാമിഅത്തു ത്വയ്ബ ത്വയ്ബ യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ. യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 80% സൗദി വിദ്യാർത്ഥികളും വെറും 20% മാത്രം വിദേശികളായ വിദ്യാർത്ഥികൾക്കുമാണ് പൊതുവെ ജാമിഅത്തു ത്വയ്ബയിൽ അഡ്മിഷൻ ഉള്ളത്, നമ്മൾ അറിഞ്ഞ പ്രകാരം. കാരണം ജാമിഅത്തു ഇസ്ലാമിയ തൊട്ടടുത്താണ്. ഏകദേശം ജാമിഅയുടെ 2 ഗേറ്റുകൾ തമ്മിൽ ഒരു റോഡിൻ്റെ 2 ഇരുവശങ്ങളിലായിട്ടാണുള്ളത്. ജാമിഅ ഇസ്ലാമിയയുടെ ഗേറ്റുകളിൽ ഒരുപാട് കവാടങ്ങളുണ്ട്. അതിലൊരു ഗേറ്റ്, ഒരു കവാടം ജാമിഅത്തു ത്വയ്ബയുടെ മെയിൻ കവാടവുമായി അഭിമുഖീകരിക്കുന്ന രൂപത്തിലാണ് ജാമിഅത്തു ഇസ്ലാമിയയും ജാമിഅത്തു ത്വയ്ബയും ഉള്ളത്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ജാമിഅ ഇസ്ലാമിയ 80% വിദേശ വിദ്യാർത്ഥികളാണ്. സ്കോളർഷിപ്പോടുകൂടി പഠിക്കുന്ന വിദേശത്തുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചതാണ് ജാമിഅ ഇസ്ലാമിയ. അതേ സ്ഥാനത്ത് ജാമിഅത്തു ത്വയ്ബ 80% സൗദി വിദ്യാർത്ഥികളാണ്. കാരണം ജാമിഅ ഇസ്ലാമിയയിലുള്ളത് വെറും ഇസ്ലാമിക് സ്റ്റഡീസാണ്. ചില കുല്യകൾ, ചില ഡിപ്പാർട്ട്മെൻ്റ് മാത്രമാണ് ഭൗതികവുമായി ബന്ധപ്പെടുന്ന ആരൂപത്തിലുള്ള വിദ്യാഭ്യാസം ഉള്ളത്. എന്നാൽ ജാമിഅത്തു ത്വയ്ബയിൽ എഞ്ചിനീയറിങ്, അതേപോലെ തന്നെ മെഡിക്കൽ തുടങ്ങിയുള്ള വിദ്യാഭ്യാസമാണ് അധികമായിട്ടുള്ളത്. അതിൽ കേവലം ഒന്നോ രണ്ടോ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് ഇസ്ലാമിക് ആയിട്ടുള്ളത്. അതിൽ ഖുർആൻ, ഖിസ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ഖുർആനിൻ്റെ വിഭാഗത്തിലാണ് അൽഹംദുലില്ലാ നമുക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാമിഅത്തു ത്വയ്ബയിൽ വെറും 20% വിദേശ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. അധികമായിട്ട് വിദേശത്തു നിന്നുള്ള ആരും ജാമിഅത്തു ത്വയ്ബയിലില്ല. അവിടെ ഉള്ളവരൊക്കെ സൗദികളാണ്. ആ 20%ത്തിലാണ് അൽഹംദുലില്ലാ കേരളത്തിൽ നിന്നും 7 വിദ്യാർത്ഥികൾ, ഞാനടങ്ങുന്ന 7 വിദ്യാർത്ഥികൾ, നമ്മൾ ഒരുമിച്ച് പഠിച്ച, നമ്മളെ ജൂനിയറായിട്ട് പഠിച്ച വിദ്യാർത്ഥികളാണ് മറ്റെല്ലാവരും. 2 അനുജന്മാരുണ്ട് ആ കൂട്ടത്തിൽ, എൻ്റെ തന്നെ, അതേപോലെ തന്നെ മറ്റ് 4 വിദ്യാർത്ഥികൾ കൊണ്ടോട്ടി ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയയിൽ നമ്മുടെ ജൂനിയറായിട്ട് പഠിച്ച വിദ്യാർത്ഥികളാണ് അവർ. നമ്മുടെ 7 പേർക്കാണ് അൽഹംദുലില്ലാ ജാമിഅത്തു ത്വയ്ബയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. വലിയ സന്തോഷമുള്ള, പലരും ആഗ്രഹിക്കുന്ന ഒന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത് മസ്ജിദ് നബവിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഇപ്പുറം സുഹ്മാൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ, അവിടെയാണ് നമ്മുടെ ഹോസ്റ്റലുള്ളത്, താമസിക്കുന്ന ഹോസ്റ്റലുള്ളത്. നമുക്ക് നടന്ന് 25 മിനിറ്റ്, 30 മിനിറ്റിനുള്ളിൽ നടന്ന് പോയി വരാൻ പറ്റുന്ന ഭാഗത്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി ഉള്ളത്. നമ്മൾ പോകാറാണ് രാവിലെ സുബ്ഹിക്ക്, നമ്മൾ അങ്ങോട്ട് പോകും. അതേപോലെ തന്നെ അസറിന് പോയി പിന്നെ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു വരിക. വലിയ അനുഗ്രഹമാണ്. ഇൻഷാഅല്ലാഹ് വരും വീഡിയോകളിൽ ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട, യൂണിവേഴ്സിറ്റിയുമായി അതിൻ്റെ കോഴ്സുകളും അതിൻ്റെ അഡ്മിഷനും, അതേപോലെ ജാമിഅ ഇസ്ലാമിയ, നമ്മുടെ ജ്യേഷ്ഠൻ അവിടെ പഠിക്കുന്നുണ്ട് 3 വർഷമായിട്ട്. ഇനി 1 വർഷം കൂടിയേ അദ്ദേഹത്തിനുള്ളൂ ജാമിഅ ഇസ്ലാമിയ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ മദീനയുടെ വിശേഷങ്ങൾ ഇൻഷാഅല്ലാഹ് വരും ദിവസങ്ങളിൽ, വരും വീഡിയോകളിലായിട്ട് നമുക്ക് അറിയണം. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ ഇൻഷാഅല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.